അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജോബിൻ്റെ കാര്യങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പം ഇന്നലെ ലോഡ് ഇറക്കാനായിട്ട് വന്നത്, ഒരു ദിവസം മൊത്തം നമ്മൾ ആ കമ്പനിയിൽ പാർക്കിങ് കിടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറക്കാനായിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. അതേണക്ക് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് രാവിലെ 10 മണിക്കായിരുന്നു ടൈം തന്നിരുന്നത്, ഇപ്പോൾ രാവിലെ 4:30 ആയി. അപ്പോൾ നമ്മൾ വണ്ടി അൺലോഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പം അത്രയും സമയം നമ്മളിവിടെ കിടക്കേണ്ടതെന്നു. അത് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങും, നല്ല തണുപ്പും കൂടെ ഒക്കെ ആയിരുന്നു, ഹീറ്റർ ഇട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെ അപ്പോൾ നമ്മളെ വണ്ടി 5 മിനിറ്റ് എടുത്തുള്ളൂ വണ്ടി കാലിയാക്കാനായിട്ട്. അപ്പോൾ കാലിയാക്കി കിട്ടി ഇനി നേരെ നമ്മൾ റൂമിൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുവന്ന് ഇടുക. ഓൾറെഡി നമുക്ക് ലോഡിങ് കിടപ്പുണ്ട്, പക്ഷേ നമ്മൾ സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് ഇപ്പോൾ കമ്പനികൾ സാറ്റർഡേ സൺഡേ ഓഫായതുകൊണ്ടും നമുക്ക് അത് ലോഡിങ് അറിയത്തില്ല ഇനി എന്താണെന്ന്, ഇനി മാറ്റി തരുമോ എന്നറിയത്തില്ല. അപ്പം ഞാനീ ജോബിൻ്റെ കാര്യം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളണ്ടിലേക്ക് ഒരു 40 ഡ്രൈവർമാരുടെ ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2009 ഹെവി ഉള്ളവർ, അതേ കണക്ക് തന്നെ, അതായത് ഹെവി ലൈസൻസ്, ഇന്ത്യൻ ഹെവി ലൈസൻസ് 2009 എടുത്ത ആൾക്കാർ, അതുപോലെ തന്നെ 2009 മുന്നേ, അതായത് 2008 2007 2009 വരെ ലൈറ്റ് കാറിൻ്റെ LMV ലൈസൻസ് എടുത്തിട്ടുള്ളവരും അത് കഴിഞ്ഞിട്ട് ഹെവി എടുത്തിട്ടുള്ളവർക്കും ഇതേ കണക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് വരാനുള്ള ചാൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ 40 പേരുടെ ചാൻസാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കും, പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ എന്നാ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ടിഗ് മിഗ് വെൽഡർമാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തോ, അതിനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ എല്ലാം നിങ്ങൾ നേരിട്ട് ഈ നമ്പറിൽ വിളിച്ച് സംസാരിച്ച് നോക്കുക. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഈ ഏജൻസികളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരു ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ചെയ്യാം. കാര്യം എനിക്കൊരാൾക്കും ഗ്യാരൻറ്റി പറയാൻ വയ്യ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ മുന്നേത്തെ വീഡിയോയിൽ ഇതേ കണക്ക് ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചോദിച്ച് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക, അതാണ് ഏറ്റവും നല്ലൊരു വഴി. കാര്യം എന്നോട് ചോദിക്കുമ്പോഴും എന്നോട് മെസ്സേജ് ഇടുമ്പോഴും ഒന്ന് ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും, ചില സമയങ്ങളിൽ വരുന്ന മെസ്സേജുകൾ ഒരുപാടുണ്ടാവും, മാക്സിമം ആൾക്കാർക്ക് ഞാൻ അത് റിപ്ലൈ കൊടുക്കാറുണ്ട്, എന്നാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുമുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അപ്പോൾ നീ ഇതുപോലെ ഇപ്പം വന്നേക്കുന്ന ഈ വേക്കൻസികൾ നിങ്ങൾ ഇതിലെ നമ്പർ ഇട്ടേക്കാം, നിങ്ങൾക്ക് പുള്ളിയെടുത്ത് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജെനുവിനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മെഷ്റൂം പാക്കിങ്ങിനായിട്ട് ലേഡീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും അല്ലെങ്കിൽ ലേഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിന് 800 യൂറോ ആണ് സാലറി പറഞ്ഞത്. അതിന് അക്കോമഡേഷൻ കമ്പനി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി ഡ്രൈവർമാരുടെ കാര്യങ്ങൾ ഇത് എല്ലാം നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിച്ച് എല്ലാം ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോവുക. ഇങ്ങനെ ചാൻസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതേ കണക്കുള്ള എന്തെങ്കിലും നമ്മുടെ അറിവിൽ നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ഇതേ കണക്ക് വീഡിയോകളിൽ നമ്മൾ പറയാം. നിങ്ങൾക്കത് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ്. പലരും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരുപാട് പേര് നിനക്ക് ജോബിൻ്റെ ചാൻസുകളും കാര്യങ്ങളും വേക്കൻസിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അറിവിൽ വരുന്നത് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലെല്ലാം പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം എന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ. നമ്മളെ അറിവിൽ വരുന്നതും നമുക്കറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞുതരും. പിന്നെ ഞാനുള്ള കമ്പനിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് തരാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി തരാനും പറ്റും. ഈ അടുത്ത സമയത്തും ഞാൻ ഇതിൽ ഇതാണ് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇന്ന കമ്പനിയിലട്ടാന്ന് വർക്ക് പെർമിറ്റ് പുള്ളിക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഓക്കെ ഇത് നിങ്ങൾ കൊടുത്തു. അതിൽ 2900 സ്ലോട്ട് ചെയ്ത് സാലറി വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് വിസ അടിക്കും, ഞാൻ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തത് വിസ അടിച്ചിരിക്കുന്നു. കാര്യം കമ്പനി ജെനുവിൻ ആണ്, അത് ഓൾറെഡി വിസ അടിച്ചുകൊണ്ടിരിക്കുന്നതും ആയതുകൊണ്ട് വിസ അടിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് കറക്റ്റ് വിസ അടിച്ചിട്ടുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് ഞാനത്
ധൈര്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് അപ്പോൾ നിങ്ങളിത് ധൈര്യമായിട്ട് നോക്കുകയുള്ള ഇങ്ങനെ ഒത്തിരി ചാൻസുകളുണ്ട്. ഇനി എന്തെങ്കിലും നമ്മുടെ അറിവിൽ വരുന്ന എന്തെങ്കിലും ജോബുകളുണ്ടെന്ന് തന്നെ നമ്മളിതിനൊക്കെ വീഡിയോകളിലിടും. ഏതെങ്കിലും ഏജൻസികളിലോ ഇൻ്റർവ്യൂവോ കാര്യങ്ങളോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതിനൊക്കെ നമ്മുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും. നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്തു പോകാം, നോക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഈ വന്നേക്കുന്ന ചാൻസുകളെല്ലാം ഇവിടെയുള്ള കമ്പനികളിലേക്ക് തന്നെയാണ്. അപ്പം അത് നമ്മളറിയുന്ന കമ്പനികളുമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കാം. ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ശിഷ്യനോട് ഇങ്ങനെ അടുത്തൊരു ഒരു ട്രിപ്പിനായിട്ട് ഇങ്ങനെ മൺഡേ പോകാനായിട്ട് റെഡിയായിട്ട് കിടക്കുകയാണ് അല്ലേ, ബോധില്ലേ? അപ്പം ഇതിൻ്റെ ക്യാമറാമാൻ നമ്മുടെ ശിഷ്യനാണ്, രഞ്ജിത്ത് കുര്യനാണ് നമ്മളെ ഇതിൻ്റെ ക്യാമറാമാൻ. അപ്പോൾ ഇതിനൊക്കെ 40 ഡ്രൈവർമാരെ വേക്കൻസി ഉണ്ട്. ഇങ്ങനൊക്കെ തന്നെ വെൽഡർമാരെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊക്കെ മെഷ് വുമൻ ലേഡീസിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പാക്കിംഗ് സെക്ഷനാണെന്നാണ് പറഞ്ഞത്.